ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് പയർ കൃഷി. നമ്മൾ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഈ അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ആദ്യം വിത്തുകളിട്ട് മുളപ്പിച്ച് നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിന് വള്ളിയിൽ കയറി തുടങ്ങിയ സമയത്ത് ഒരു വളപ്രയോഗത്തിൻ്റെ വീഡിയോയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ അവസ്ഥ കണ്ടോ, നന്നായിട്ട് പയറൊക്കെ ഉണ്ടായിട്ട് കണ്ടോ. നല്ല നാടൻ പയറുമല്ല, എന്ന വള്ളിപ്പയറും അല്ലാത്ത, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പയറാണ് കേട്ടോ. ചില നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പയർ എന്ന് വെച്ചാൽ ഇത്രയും നീളമില്ല, കുറച്ചും കൂടി നീളം കുറഞ്ഞിട്ട് ഒരു നാടൻ കുറ്റിപ്പയർ എന്നൊക്കെ അതിന് പറയാമെന്ന് തോന്നുന്നു, നാടൻ പയർ. അപ്പോൾ ആ പയറല്ല, അതിനേക്കാട്ടിലും ഇതിപ്പോൾ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കൃഷിഭവനിൽ നിന്ന് നമുക്ക് കുറച്ച് വിത്തുകൾ, ചെറിയ വിത്തുകൾ എന്ന് വെച്ചാൽ വെണ്ട വിത്ത്, അതേപോലെ തന്നെ വഴുതന വിത്ത്, അങ്ങനെ കുറച്ച് വിത്തുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന പയർ വിത്തുകളാണിത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പയറുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിന് ചെയ്തു കൊടുത്ത വളങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ചെയ്തു കൊടുക്കുന്ന കീടനാശിനികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനിതിന് ചെയ്തു കൊടുത്ത വളങ്ങളെന്ന് വെച്ചാൽ, ഇത്രയും നാൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് ഇതിന് ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ജൈവ സ്ലറി. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഭയങ്കര എഫക്റ്റീവാണ് ഈ ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരേ അളവിൽ മറ്റെല്ലാ പച്ചചാണകം, അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടി ഒരു ജൈവ സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വളമാണ് ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഈ പയറിനും മറ്റെല്ലാ പച്ചക്കറികൾക്കും ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ വളമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സൈഡിൽ കണ്ടോ, ഞാനിപ്പോൾ ഇത് നാടൻ പയർ, നമ്മുടെ നാടൻ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറിയ പയറില്ലേ, അതിൻ്റെ വിത്തുകളിട്ട് മുളപ്പിച്ചതാണിത്. അപ്പോൾ ഇതെല്ലാം തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രായം തൊട്ട് നമ്മൾ വിളവെടുക്കുന്ന പ്രായം വരെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഈ വളത്തിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ കടഭാഗത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല രീതിയിൽ പയർ നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും, നന്നായിട്ട് പയർ പിടിക്കുകയും ചെയ്യും. പയറിന് മാത്രമല്ല, തക്കാളി പോലെ അല്ല വെണ്ട പോലെയുള്ള എല്ലാ പച്ചക്കറികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിന് കൊടുക്കുന്ന കീടനാശിനി എന്ന് പറഞ്ഞാൽ, വേപ്പെണ്ണയുണ്ടല്ലോ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ്. അതെല്ലാ ആഴ്ചയിലും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വേറെ കീടങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മളത് എല്ലാ ആഴ്ചയിലും ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചാഴി മുഞ്ഞ പോലുള്ള ഏറ്റവും കൂടുതൽ വരുന്ന രോഗങ്ങൾ ചാഴി മുഞ്ഞയാണ് പയറിന്. അപ്പോൾ അത് രണ്ടും വരാതിരിക്കാനായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ ബിവേറിയ മാറി മാറി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പ്രാവശ്യം ബിവേറിയ ഉപയോഗിച്ചിട്ടില്ല, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രം മാത്രമാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ച് പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് ചെയ്യുമ്പോൾ വേപ്പെണ്ണയും വെള്ളവും അതേപോലെ തന്നെ കുറച്ച് സോപ്പ് ലായനി, എന്നുവെച്ചാൽ നമ്മുടെ ലിക്വിഡ് സോപ്പുകളുടെ രണ്ടോ മൂന്നോ തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പയറിൽ വരുന്ന ചാഴി പോലുള്ള രോഗങ്ങൾക്ക്, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ നിസർന്ന് പറയും, ചില സ്ഥലത്ത് നീർന്ന് പറയും, വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് ഇതിന്. ഈ ചുമന്ന ഉറുമ്പുണ്ടല്ലോ, ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മുഞ്ഞ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ എന്തെങ്കിലും ചെടികളിൽ ഇതേപോലെ നിസർ അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ കൂടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറിച്ചു കൊണ്ടുവന്ന് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ആ രോഗങ്ങൾ ശരിക്കും പ്രകൃതി തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഒരു കീടങ്ങൾക്ക് മറ്റൊരു ഇത് പ്രതിവിധിയായിട്ട് പണ്ട് കർഷകരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിനെ കയറ്റി വിടുകയാണെങ്കിൽ ഈ പയറിൽ വരുന്ന ചാഴീനെയൊക്കെ ഇവർ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇങ്ങനെ നിസർ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കളയാനായിട്ട് നമ്മൾ നോക്കണ്ട, അത് നല്ലതാണ് പയറിൽ വരുന്നത്. ഈ ചാഴി പോലെയുള്ള രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ ഇതുപോലെ ഇപ്പം നന്നായിട്ട് ഇതുപോലെ വള്ളിയൊക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഒത്തിരി തിങ്ങി വന്നിട്ട് നമുക്ക് പയറിന് ഇങ്ങനെ ഇതുപോലെ പയറുണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിന്നൊക്കെ നമ്മൾ ഇതേപോലെ ഈ ഇലകൾ കണ്ടോ ഇതിങ്ങനെ ഒന്ന് നുള്ളി മാറ്റിക്കളഞ്ഞ് കാറ്റ് കയറാൻ പാകത്തിന് ഒന്ന് ആക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വെയിൽ കൊള്ളാൻ പാകത്തിനൊക്കെ ഇതേപോലെ ഇടയ്ക്ക് നിന്ന് ഇലകളൊന്ന് നുള്ളി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും, വെയിലും കിട്ടും, നല്ല സൂര്യപ്രകാശവും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ പയറിൻ്റെ ഇല നുള്ളിയെടുക്കാം. അതേപോലെ തന്നെ ശിഖരങ്ങൾ പൊട്ടാനായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഈ കൂമ്പുകളുണ്ടല്ലോ, ഇതേപോലെയുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കളയണ്ട, നമുക്കിത് തോരനായിട്ട്, നല്ലൊരു തോരനാണ്, നമുക്ക് ചീര പോലെ നമുക്ക് തോരൻ വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ
പയറുണ്ടാവും. അപ്പം ഈ മഴ സമയം മഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതേപോലെ സ്ലറി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ പച്ചക്കറികൾ നനച്ചു കൊടുക്കണം. അപ്പോൾ ആ നനയ്ക്കുന്നതിനൊപ്പം വളവും കൂടി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വളം കൊടുക്കണ്ട, വെള്ളവും കൊടുക്കണ്ട. അപ്പോൾ സ്ലറി നമ്മളൊരു ഓരോ ആഴ്ചയിലും നമ്മൾ മാറ്റി മാറ്റി ഒരു പാത്രം തീരുമ്പോൾ അടുത്ത പാത്രം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു 10 ദിവസം 15 ഒരു മാസത്തിലൊരു 3 തവണ കൊടുക്കാൻ പാകത്തിന് നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ വളങ്ങളൊന്നും നമ്മൾ തേടിപ്പോണ്ട് ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതേ നല്ല രീതിയിൽ നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് പയറുകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വള്ളിയായി തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കിടന്ന വള്ളികളാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കെട്ടി വരുന്ന വള്ളികൾ അത് സൂക്ഷിച്ചെടുത്ത് വെച്ച് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പന്തലിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പുകൾ കുത്തിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതേപോലത്തെ വള്ളികൾ കെട്ടിക്കൊടുക്കുകയോ ചെയ്താൽ ധാരാളമായി പയറിന് കീറി ഇതേപോലെ നന്നായിട്ട് പയറുണ്ടാവാനായിട്ട്. അപ്പോൾ നമുക്കിതിലുള്ള പയറും കൂടി ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒരു മെഴുക്ക് വരട്ടിക്കുള്ള പയർ നമുക്ക് കിടപ്പുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ആയി കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് അതും കൂടി ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ അതേ കണ്ടോ, നമുക്കൊരു ഹൊലത്തിനുള്ള പയർ കിട്ടിയിട്ടുണ്ട്, ഒരു മെഴുക്ക് വരട്ടിക്കുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.